മലയാളി നായിക സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതിയ ആളാണ് ഇരിക്കുന്നത്. അപ്പൊ ചിന്നുവിനെ എന്താണ് ഗോളം എന്ന സിനിമയിലേക്ക് ആകർഷിച്ച ഒരു ഘടകം എന്തായിരിക്കും? എനിക്ക് ആ ഒരു എന്നെ സംജാത് വിളിച്ചതിന്റെ സ്റ്റോറി പറയുമ്പോൾ എനിക്ക് നറിയേറ്റ് ചെയ്തത് ഞാൻ സ്ക്രിപ്റ്റ് പിന്നീടാണ് വായിച്ചത്. അപ്പം അത് എനിക്ക് ഒരു ആ ജോണർ ഒന്ന് ഒരു ത്രില്ലർ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ഒരു മേഡർ മിസ്റ്ററി ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണർ എനിക്ക് ഭയങ്കര പേഴ്സണലി ആസ് എ യുനോ ആസ് എ വ്യൂവർ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോണറാണ്. മാത്രമല്ല എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മൂവികളുടെ ഭാഗമാകണം, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നെ തേടി വന്ന ഒരു മൂവിയാണ് ഗോളം. അപ്പം അത് ഐ ഡിഡ് പിക്ക് ഗോളം ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ, പക്ഷേ ബിക്കോസ് ഓഫ് വാട്ട് ദ മൂവി ഇസ്. അപ്പം ഈ പറയുന്ന ഒരു ഒരു ത്രില്ലർ മൂവിക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു ഒരു മർഡർ നടക്കുന്നു, അവിടെ അന്വേഷിക്കാനുള്ളവർ വരുന്നു, അത് അന്വേഷിക്കുന്നു, തെളിയുന്നു. അപ്പോൾ ഇതിൽ ഇത് തന്നെയാണ് എല്ലാ മൂവീസിൻ്റെയും ടെംപ്ലേറ്റ്, അത് മാറ്റാൻ പറ്റില്ല. ഇതിൽ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഗെസ് ചെയ്ത് നമ്മുടെ സർപ്രൈസ് നഷ്ടപ്പെടുക എന്നുള്ളടത്താണ് ആ മൂവിയുടെ വിജയം ആക്ച്വലി വരുന്നത്. അത് എത്ര ഡിലേ ആക്കാൻ പറ്റുമോ, എത്ര സർപ്രൈസിങ് ആക്കാൻ പറ്റുമോ, അത്രയും നല്ലതായിരിക്കാം നമുക്ക് ആ ത്രില്ലറിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ ഇവർ ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വേൾഡ്, ആ പറയുന്ന സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ആരാ ഇത് ചെയ്തത്, എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ ഉള്ളത് പ്രോബബ്ലി ഈസ് വാട്ട് വിൽ മേക്ക് ഗോളം ഡിഫറെൻറ്റ് ദാൻ അതർ ത്രില്ലർ മൂവീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഭാഗമായത്. കാരണം ചിന്നുവിനോട് ചോദിക്കാതിരിക്കാണ്, കാരണം ചിന്നുവിലേക്ക് വരുന്ന ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം എല്ലാവർക്കും അല്ലേ കിട്ടണം എന്നില്ല. അപ്പോൾ അത് ശരിക്കും ചിന്നു മനഃപൂർവ്വം ബോധപൂർവ്വം എടുത്തൊരു തീരുമാനമാണോ ഇങ്ങനെ ഒരു ഒരു കഥാപാത്രത്തിലേക്ക് ഒരു ഷിഫ്റ്റ് എന്നുള്ളത്? ഐ ഹാവ് ജസ്റ്റ് ബീൻ എക്സ്ട്രീംലി ലക്കി. എനിക്ക് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അങ്ങനെ നല്ല കഥാപാത്രങ്ങളായി മാറി. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ വേണ്ടാന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് എനിക്കുണ്ടായിരുന്നു ഭാഗ്യവശാൽ. അത് കാരണം എനിക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതായത് ആ ഫിലിമിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അപ്പുറം വേറെ ഒന്നിനും വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇറ്റ്സ് എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്നെ തേടി നല്ല ഫിലിം മേക്കേഴ്സും അവരുടെ നല്ല സിനിമകളും വന്നു, അത് എനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്.